ഇതോടെ അഞ്ചു നാഴിയായേ. തരുന്നതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, വയ്യാത്തൊരാളാണെന്ന് എനിക്കും അറിയാം. സിന്ദാബാദ് വിളിക്കാനും ജാഥ പോവാനും ഒക്കെ ആരോഗ്യമുണ്ടല്ലോ രാമന്. എന്നാ പിന്നെ ആ സമയത്ത് എന്തെങ്കിലും ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കിക്കൂടെ? സമരം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ തന്നെ കരിങ്കാലി പണിക്ക് പോവാന്നൊക്കെ പറഞ്ഞാ പിന്നെ പറയാതെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണ്ടേ രാമ? വയ്യാതിരിക്കുന്ന എനിക്ക് ജോലി തന്നത് തന്നെ യൂണിയനാ. അവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റൂ. എന്റെ ചേട്ടൻ പുറംപണിക്ക് പോയി ഉണ്ടാക്കുന്ന കാശാ ഇത്. അങ്ങേർക്കും ബാധകാണല്ലോ ഈ പറഞ്ഞതൊക്കെ. വെറുതെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് വേണ്ടി അങ്ങേര് കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് ഇന്ന് എടുത്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ച? അല്ല, ചോദിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഇത് വെച്ചോളൂ, ഞാൻ മറ്റെന്തെങ്കിലും. എന്റെ രാമ, എന്തെങ്കിലും പറയുമ്പോ നീ ഇങ്ങനെ ഗർഭിച്ചിട്ട് എന്നാത്തിനാ? ഈ കൊടി പിടിച്ച് നടക്കുന്നത് കണ്ട് പറഞ്ഞേ ഉള്ളൂ. രാമ, ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ജാനകിയോട്, ഒരു ജോലിയുടെ കാര്യം. പറഞ്ഞോ അവള്. നിനക്കല്ല, അവൾക്ക്. ജാനകി പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, എന്തു ജോലിയാ? അതൊക്കെ അവള് പറയും. അല്ല, കേട്ടപ്പോ എനിക്ക് പോണോന്ന് തോന്നിയതാ. പക്ഷെ കണാറേട്ടം വിടണ്ടേ, അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. അങ്ങേർക്ക് ഇഷ്ടപ്പെട്ടാ പിന്നെ പറയാനുമില്ല. എവിടത്തെ കാര്യമാ പറയുന്നേ? നമ്മുടെ വിളങ്ങാട മുതലാളിയുടെ വീട്ടിലെ. അല്ല, നിങ്ങളുടെ ജോബി സഖാവിന്റെ ചേട്ടനല്ലേ പുള്ളി? അങ്ങേരുടെ മോൻ ഇത്തിരി ഭക്ഷണം വെച്ച് വിളമ്പണം, അത്യാവശ്യം അല്ലറ ചില്ലറ വീട്ടുപണികളും ചെയ്യണം, അത്രേ ഉള്ളൂ. കേട്ടപ്പോ ജാനകിക്കും വലിയ താല്പര്യമായിരുന്നു. ഞാൻ വിചാരിച്ചു രാമനോട് അവള് പറഞ്ഞു കാണുമെന്ന്. അല്ല, അവളെന്തേ വീട്ടിലില്ലേ? അവൾക്ക് ഇഷ്ടാണെന്ന് വെച്ചാ പോട്ടെ, എതിർക്കാനൊന്നും നിക്കണ്ട. നാട്ടുകാർ അയാളെ കുറിച്ച് പറയുന്നൊന്നും കാര്യമാക്കണ്ട. കാശുള്ളവനോടുള്ള അസൂയ, അല്ലാതെന്താ? നിന്റെ ഭാര്യയെ നിനക്ക് വിശ്വാസമുണ്ടല്ലോ, അത് മതി. പിന്നെ ആ ശങ്കരൻകുട്ടി സാറിനെ ഒന്ന് ശ്രദ്ധിച്ചോണം, ആവശ്യമില്ലാതെ അയാളെ വീട്ടിൽ കയറ്റണ്ട. കാര്യം ജാനകി ബുദ്ധിയുള്ളവളാണെങ്കിലും ഈ പോലീസുകാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ രാമ? ഇതുകൊണ്ട് ആരോടൊന്നും പറയുന്നില്ല എന്നേ ഉള്ളു. വീട്ടുപണിയെങ്കിൽ വീട്ടുപണി, തൽക്കാലം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സമരം തീരുന്നതുവരെങ്കിലും സഖാവേ. രാമനോ, എന്താ തടയ്ക്ക് പോയില്ലേ? പോയി, ഇടയ്ക്കൊന്ന് സഖാവിനെ കാണാൻ വന്നതാ. എന്താ പ്രത്യേകിച്ച്? അത് പറഞ്ഞോ. വീട്ടിലെ അവസ്ഥ തീരെ മോശമാ. എന്തെങ്കിലും ഒരു ലോൺ. ലോണോ? എന്ത് ലോൺ? പഞ്ചായത്തുനിന്നോ ബ്ലോക്കിന്നോ ഏതെങ്കിലും ഒരു വകുപ്പിപ്പെടുത്തി ലോൺ കിട്ടില്ലേ? എന്ത് ലോൺ കിട്ടാനോ രാമ? ഗവൺമെന്റിന്റെ കയ്യിൽ പുതിയ പദ്ധതികളൊന്നുമില്ല, ഫണ്ട് വേണ്ടേ? വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. കുട്ടികളുടെ കാര്യം വലിയ കഷ്ടമാ. ഒരുപാട് ജീവനും രക്തവും കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമാ നമ്മുടെ പാർട്ടി. ത്യാഗങ്ങളാണ് നമ്മുടെ ശക്തിയും ജീവനും. അതിലൂടെ പ്രസ്ഥാനം കരുത്തിട്ടതാകും. സ്വന്തം ജീവിതം ദാനം ചെയ്തവർ വെച്ച് നോക്കുമ്പോൾ സഖാവിന്റെ കുടുംബം നേരിടുന്ന പ്രതിസന്ധി എത്രയോ നിസാരം. ചിലപ്പോൾ മുണ്ട് മുറുക്കി കൊടുക്കേണ്ടി വരും. ആർക്കു വേണ്ടിയാ? തൊഴിലാളികൾക്ക് വേണ്ടി. അന്തിമ വിജയം എന്നും തൊഴിലാളി വർഗത്തിലാണ്. അതാണ് ചരിത്രം. രാമ, ഞാനൊരു കത്ത് തരാം. താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്നൊന്ന് കാണു.